മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ശ്രീകൃഷ്ണൻ കർണന്റെ അടുത്ത് എന്ന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. കർണ, നീ പാണ്ഡവരുടെ സഹോദരനാണ്, കുന്തിയുടെ മകനാണ്, ഇല്ലാളി വീരനാണ്. നീ സൂര്യപുത്രനല്ല, സൂര്യന്റെ അനുഗ്രഹം കൊണ്ടുണ്ടായ പുത്രനാണ്. നിനക്കൊരു കവചമുണ്ട്, ചങ്കൂറ്റത്തിന്റെ കവചം. നീ അസാധാരണമായ വിധത്തിൽ ദാനശീലനാണ്. നിന്നെ വളർത്തിയത് ഒരു പക്ഷെ തേനാളിയായിരിക്കാം. ഓർമ്മിക്കുക, വീരത ജന്മസിദ്ധമാണ്, ബാക്കിയുള്ളതൊക്കെ സെക്കൻഡറിയാണ്. സൂതോവാ സൂതപുത്രോവാ കോവാ യോവാ, ഞാൻ സൂതനായിരിക്കാം, തേരാളിയായിരിക്കാം, തേരാളിയുടെ മകനായിരിക്കാം, അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് കർണൻ ഒരു സ്ഥലത്ത് പറയുന്നുണ്ടാവും. വീര ധീരനായിട്ടുള്ള കർണൻ ഒരിക്കലും തളർന്നിട്ടില്ല. പക്ഷേ മനുഷ്യ സഹജമായ തളർച്ച ഒരിക്കൽ സംഭവിച്ചു. അവഹേളിക്കപ്പെട്ടപ്പോൾ ശരീരത്തിനേറ്റ മുറിവ് ചികിത്സിച്ച് ഭേദമാക്കാം, മനസ്സിനേറ്റ മുറിവ് ചികിത്സിച്ച് ഭേദമാക്കാൻ കുറെ ബുദ്ധിമുട്ടാണ്. മനസ്സിൽ മുറിവേറ്റപ്പോൾ സഹായിക്കാൻ വന്നത് ദുര്യോധനനാണ്. അംഗരാജാവായിട്ട് വാഴിച്ചിട്ട് കർണന്റെ ആത്മാഭിമാനത്തെ ഉറപ്പിച്ചു. അങ്ങനെ കർണൻ ദുര്യോധനന് വിധേയനായി. ദുര്യോധനൻ പറയുന്നതല്ലാതെ താൻ കേൾക്കില്ല എന്ന് ഉറപ്പിച്ചു. കുന്തി പറഞ്ഞാലും മാറില്ല, ശ്രീകൃഷ്ണൻ പറഞ്ഞാലും മാറില്ല. ചില വ്യക്തികളുടെ നിശ്ചയ ദാർഢ്യം കർണനെ പോലെ ചങ്കൂറ്റമുള്ളതാണ്. ഓർമ്മിക്കാം, കർണന് തെറ്റിന്റെ കൂടെ നിൽക്കേണ്ടി വന്നത് മാനസികമായിട്ട് പ്രശ്നമുണ്ടായപ്പോൾ സഹായിച്ച വ്യക്തിയുടെ കൂട്ടത്തിൽ നിൽക്കുമെന്ന പ്രതിജ്ഞയാണ്. അത് കർണൻ ശിരസാവഹിച്ചു, കർണൻ അത് ചെയ്തു. കർണന്റെ ഭാഗത്ത് നിന്ന് അത് കറക്റ്റാണ്. കർണൻ അറിയാം ദുര്യോധനന് കൗരവരും പരാജയപ്പെടും, എന്നാലും തന്റെ അഭിമാനത്തെ സംരക്ഷിച്ചവരെ അവസാനത്തെ ശ്വാസം വരെ സംരക്ഷിക്കുമെന്ന്. ഇതിലേത് ശരി ഏത് തെറ്റ് ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഒരു കാര്യം ഉറപ്പാണ്, ഏത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും തെറ്റിന്റെ കൂടെ നിന്നവന് സർവനാശം സംഭവിക്കും. അധർമ്മത്തിന്റെയും അനീതിയുടെയും അന്യായത്തിന്റെയും കൂടെ ഇതൊന്നും ചെയ്യാത്തവൻ നിന്നാലും അവനും സർവനാശം സംഭവിക്കും. ജീവിതത്തിൽ സത്യസന്ധനാണ്, നീതിയുടെയും ന്യായത്തിന്റെയും ധർമ്മത്തിന്റെയും വക്താവാണ്. പക്ഷെ നിലനിന്നത് അനീതിക്കും അന്യായത്തിനും അധർമ്മത്തിനും വേണ്ടി നിൽക്കുന്നവരുടെ കൂടെയാണ്. അതിന്റെ ബലം അനുഭവിക്കേണ്ടി വരും. അപ്പൊ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമല്ല, താൻ താൻ നിരന്തരം ചെയ്യാൻ നിർബന്ധിതനായ കർമ്മങ്ങളുടെ ഫലങ്ങളും അനുഭവിക്കേണ്ടി വരും. ഭീഷ്മർ ശരശയ്യയിൽ കിടക്കേണ്ടി വന്നത് ഭീഷ്മരുടെ കുഴപ്പം കൊണ്ടല്ല, തിന്മയുടെ പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്തതാണ്. ദ്രോണർക്ക് പാത്തറ്റിക് ഡെത്ത് വേണ്ടി വന്നത് ദ്രോണര് തിന്മയുടെ പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്തു. ഓർമ്മിക്കുക, ഈ മഹാഭാരതം എന്ന ഗ്രന്ഥം അല്ലെങ്കിൽ രാമായണം എന്ന ഗ്രന്ഥം അത് ബൈബിൾ മാതിരിയോ ഖുറാൻ മാതിരിയോ അല്ല. അറിയാതെ പോലും മറ്റു മതഗ്രന്ഥങ്ങളുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യരുത്. ചെയ്താൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഉത്തരമായിരിക്കില്ല കിട്ടുക, വേറെ ഏതെങ്കിലും ഉത്തരമായിരിക്കും കിട്ടുക. ഈ സോളാർ സിസ്റ്റത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ നടുക്ക് സൂര്യൻ, അത് കഴിഞ്ഞ് ശുക്രൻ, അത് കഴിഞ്ഞ് ബുധൻ, അല്ലെങ്കിൽ ബുധൻ കഴിഞ്ഞ് ശുക്രൻ, പിന്നെ ഭൂമി, പിന്നെ ചൊവ്വ, പിന്നെ ഗുരു, ഇങ്ങനെ നമ്മൾ ചിത്രത്തിലൂടെ പഠിപ്പിക്കാൻ സാധിക്കും. വേറൊരു രീതിയിൽ പഠിപ്പിക്കാൻ പറ്റും. നടുക്കുള്ള സൂര്യൻ, സൂര്യന്റെ സ്ഥാനത്ത് വലിയൊരു തക്കാളി വയ്ക്കുക, തക്കാളി ചുമന്ന തുടുത്ത സൂര്യൻ, എന്നിട്ട് ശുക്രനും ബുധനും ഒരു നെല്ലിക്ക വയ്ക്കുക, എന്നിട്ട് ഭൂമിക്ക് വേറെ ഏതെങ്കിലും ഒരെണ്ണം വയ്ക്കുക, ഏതെങ്കിലും പുളിനെല്ലിക്ക വയ്ക്കുക, എന്നിട്ട് കുറെ കൂടി അപ്പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഓരോ ഗ്ലോബൽ പുന്നക്ക എന്ന് പറഞ്ഞൊരു സാധനം, പുന്നക്കായ, അത് വയ്ക്കുക. അപ്പോൾ സൂര്യന്റെ സിംബോളിക്കായിട്ട് തക്കാളി വെച്ചു, പിന്നെ നെല്ലിക്ക വെച്ചു, പുളിനെല്ലിക്ക വെച്ചു, പിന്നെ ചെറുനാരങ്ങ വെച്ചു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ വെച്ചു. ഓർമ്മിക്കുക, ഇത്
സോളാർ സിസ്റ്റത്തെ കുറിച്ചൊരു ഇമാജിനേഷൻ ലഭിക്കാനേ ഉപയോഗിക്കാവൂ. സൂര്യൻ തക്കാളിയല്ല, തക്കാളി സൂര്യനല്ല. ഭാരതീയ ഹിന്ദു ധർമ്മങ്ങളിലെ രാമായണവും മഹാഭാരതവും ബൈബിളോ ഖുറാനോ ആയിട്ട് താരതമ്യം ചെയ്ത് പഠിക്കാൻ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ എത്തില്ല, തെറ്റായിട്ടുള്ളതിലേക്കായിരിക്കും ചെന്നെത്തുക. ഇവിടെ പഠിക്കേണ്ടത് തിന്മ ചെയ്ത വ്യക്തികൾക്ക് എന്ത് അനുഭവം ഉണ്ടായി, അതിൽ ദൈവം അവരെ സംരക്ഷിക്കാനൊന്നും വരികയില്ല. അതാണ് ഞാൻ മറ്റ് മതഗ്രന്ഥങ്ങളുമായിട്ടും താരതമ്യം ചെയ്യരുതെന്ന് പറഞ്ഞത്. തിന്മ ചെയ്തവനെ എത്ര വീരശൂര പരാക്രമിയാണെങ്കിലും അനുഭവിച്ചേ മതിയാവും. ഭീഷ്മൻ അനുഭവിച്ചു, കർണൻ അനുഭവിച്ചു, ദുര്യോധനൻ അനുഭവിച്ചു, അശ്വത്ഥാമാവന് അനുഭവിച്ചു, ദ്രോണാചാര്യൻ അനുഭവിച്ചു, എല്ലാവരും അനുഭവിച്ചു. എന്തേ കാരണം? ഒന്നുകിൽ തിന്മ ചെയ്തു, അല്ലെങ്കിൽ തിന്മയുടെ കൂട്ടത്തിൽ നിന്നു. നന്മ ചെയ്തവർക്ക് ഒന്നും സംഭവിച്ചില്ല എന്നല്ല, അവർക്കും ചിലത് ഈ കൂട്ടത്തിൽ സംഭവിക്കും. ചിലപ്പോൾ കപ്പൽ മുങ്ങുമ്പോൾ ലോകം ആരാധിക്കുന്ന ഋഷിവര്യനും അതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ മുങ്ങി മരിച്ചു എന്ന് വരും. അതവിടെ ഇരിക്കട്ടെ, അതിനും ഉത്തരവേണ്ട. അത് അങ്ങനെ പോകാനാണ് ഈശ്വര നിശ്ചയം എന്ന് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞതുപോലെ പറയേണ്ടി വരും. അപ്പോൾ ഓർമ്മിക്കുക, കർണൻ്റെ വരി. ധന്യനായ വ്യക്തിയാണ് കർണൻ, സത്യസന്ധനായ വ്യക്തിയാണ്. തമാശന് വേണമെങ്കിൽ പറയാം, ഇന്തോനേഷ്യയിലെ പ്രസിഡന്റായിരുന്ന സുഹാർത്തോ, ഇന്തോനേഷ്യയിലെ പ്രസിഡന്റായിരുന്ന സുഹാർത്തോ, അദ്ദേഹത്തിൻ്റെ മകന് പേരിട്ടത് സുകാർണോ എന്നാണ്. സുകാർണോ എന്ന വാക്കിൻ്റെ അർത്ഥം സുകർണൻ. കർണനെയാണ് സുഹാർത്തോവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പക്ഷേ കർണൻ നിന്നത് കൗരവരുടെ പക്ഷത്താണ്. അപ്പൊ ചീത്ത കർണനാണ്. കർണൻ നല്ലവനാണ്, നിന്ന സ്ഥലം തെറ്റി. ഭക്ഷണം നല്ലതാണ്, കൊടുത്ത പ്ലേറ്റ് തെറ്റി എന്ന് പറഞ്ഞ മാതിരിയാണ്. പ്ലേറ്റ് വൃത്തികേടായിരുന്നു, ഭക്ഷണം നന്നായിരുന്നു. അപ്പോ സുഹാർത്തോ മകന് പേരിട്ടത് സുകർണോ എന്നാണ്. നല്ല കർണൻ, കൗരവരുടെ കൂട്ടത്തിൽ നിൽക്കാത്ത വ്യക്തിയധിഷ്ഠിതമായ നന്മകളുള്ള കർണനാണ് എന്റെ മകൻ. ഇങ്ങനെ സുകർണോ എന്ന് പേരിട്ടത്. അപ്പൊ കർണൻ നിന്നത് തെറ്റിന്റെ കൂട്ടത്തിലാണ്. ധീരനാണ്, സത്യസന്ധനാണ്, ധർമ്മബോധമുള്ളവനാണ്, വസ്തുതകൾ അറിയാവുന്ന ആളാണ്, അറിവുള്ളവനാണ്, ശസ്ത്രവിദ്യ പഠിച്ച ആളാണ്, സഹനശക്തിയുള്ളവനാണ്. സർവഗുണങ്ങളും തികഞ്ഞ വ്യക്തിയാണ് കർണൻ. സർവഗുണ എളിമയുള്ളവനാണ്, ചങ്കൂറ്റമുള്ളവനാണ്, പരാജയപ്പെടില്ലെന്ന് ഉറപ്പുള്ളവനാണ്, ഭയമില്ലാത്തവനാണ്. പക്ഷേ നിന്നത്, നിൽക്കാൻ നിർബന്ധിതനായത് കൗരവരുടെ പക്ഷത്താണ്, തെറ്റിന്റെ പക്ഷത്താണ്. അതും അനുഭവിച്ചു. ഫോർ എവറി ബാഡ് ആക്ഷൻ ദർ ഈസ് അൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ബാഡ് റിയാക്ഷൻ. പ്രണാമം, നമസ്കാരം.